ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡ് ഓഫ് ആർട്ടിലെ മറ്റൊരു കിഡിലെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് ലഡു ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലഡു ആണ് ഓട്സ് ലഡു. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് വീഡിയോയിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് ഓട്സിന് 1 ഗ്ലാസ് പഞ്ചസാരയും അതുപോലെ 2 സ്പൂൺ റവയും 2 സ്പൂൺ നെയ്യും 1 ഗ്ലാസ് പാലും 1 മുറി തേങ്ങയുമാണ് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു ഫ്ലേവറിന് 2-3 ഏലക്ക എടുക്കുന്നുണ്ട്. ഞാനിവിടെ നട്സും അതുപോലെ ഫുഡ് കളറ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സ്റ്റൗവിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് ഓട്സ്, അപ്പോൾ ആ ഒരു ലെവലിലൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഓട്സ് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ടിട്ടൊന്ന് നന്നാക്കി ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുള്ള തേങ്ങയൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓട്സ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നട്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ബദാം കാഷ്യൂ റേസിൻസും ആണ് എടുത്തിട്ടുള്ളത്. ബദാം ഞാൻ കുറച്ചൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കണം. ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് നമ്മൾ ഈ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഞാനിവിടെ 2 തവണയായിട്ടാണ് പാലൊഴിക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. 1 തവണയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പാലൊഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിവിടെ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയിലേക്ക് ഈ 2 തുള്ളി കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ഫുഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കളേഴ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുത്ത പകുതി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ റവ കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ വറുത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വറുക്കാത്ത റവയും നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതൊക്കെ ഒന്ന് ബോൾസാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലിട്ടിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓട്സ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിൽ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ആർക്കും ഓട്സ് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെയാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം, അതുവരേക്കും ബൈ ബൈ.